പോയ വാരത്തിലെ ഒരു ദിവസം സ്ത്രീകൾക്കുള്ളതായിരുന്നു. അങ്ങനെ ഒരു ദിവസം മാത്രം സ്ത്രീക്ക് വേണ്ട, എനിക്ക് വേണ്ട. എല്ലാ ദിവസവും അവളുടേത് കൂടിയാണ്, എന്റേത് കൂടിയാണ്. കരാറുകാരന്റെ തക്കിയുടെ തരികിടെ പണി തൊട്ട് സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സർക്കാർ വിദ്യാലയത്തിന്റേതടക്കം നിരവധി വാർത്തകളുണ്ട് ഇക്കുറി ആഴ്ചവട്ടത്തിന് പ്രേക്ഷകരോട് പറയാൻ. എല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. നമസ്കാരം. നടവഴിയിൽ ഒരു കുഴൽക്കിണർ അപാരത. വറ്റി വരണ്ട വേനലിൽ കുടിവെള്ളത്തെ പറ്റിയാണ് ആഴ്ചവട്ടം ആദ്യം പറയാൻ പോകുന്നത്. നഗരസഭാ ചെയർപേഴ്സന്റെ ഇടപെടലിൽ കുഴൽക്കിണർ കുത്താൻ റെഡിയായിരിക്കെ അതാ മുൻ കൗൺസിലർ സി ബി രാജീവിന്റെ എൻട്രി. പിന്നെ നടന്നതൊക്കെ ആഴ്ചവട്ടത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സംഭവ ബഹുലം. പൊരിവേലത്ത് നാട്ടുകാരും ബഹളവും. അങ്ങനെ എന്തിനു പറയുന്നു കുഴൽക്കിണർ കുത്തി? ആ വാർത്തയൊന്ന് നോക്കാം. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള ചിറ്റഞ്ഞൂർ ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുഴൽക്കിണർ കുഴിക്കുന്നതാണ് വിഷയം. സംഭവം സ്ഥലം കാണിപ്പയ്യൂർ പെൻകോ മാർബിൾസ് ഷോറൂമിന് സമീപത്തുകൂടി ഞാലിൽ ഇടവഴിയിലൂടെ കക്കയത്ത് എത്തിച്ചേരുന്ന റോഡ്. റോഡിന്റെ നിർമ്മാണം 2005 കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. തുടർന്ന് ഈ റോഡ് ഞാലിൽ ഇടവഴിയുടെ പകുതി ഭാഗം വരെ പണിയുകയും കക്കയത്തേക്ക് എത്തുവാനുള്ള റോഡിന്റെ പ്രാഥമിക വർക്കുകൾ 2014 കാലഘട്ടത്തിൽ തുടങ്ങിവെക്കുകയും ചെയ്തു. പണി പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, അവിടെയാണ് നമ്മുടെ കുഴൽക്കിണർ കുഴിക്കാൻ പോകുന്നത്. അല്ല, കഥാന്ത്യത്തിൽ കിണർ കുഴിച്ചത്. കഥയ്ക്ക് രണ്ടു ഭാഗമാണുള്ളത്. ഒന്ന് സി ബി രാജീവ് എന്ന മുൻ കൗൺസിലറുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. മറ്റൊന്ന് കുന്നംകുളം നഗരസഭയിലെ 17 വാർഡ് ആനൈക്കൽ കക്കയം പ്രദേശത്ത് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഇടപെട്ട് കുഴൽക്കിണർ കുഴിക്കുന്നുവെന്നതായി ഉയർന്ന പരാതിയിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ മറുപടി. ആദ്യം ചെയർപേഴ്സൺ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. കക്കയം പ്രദേശത്ത് ഞാലിൽ ഇടവഴി റോഡ് നിർമ്മാണത്തിന്റെ പേരു പറഞ്ഞ് 24 വാർഡിലെ മൈത്രി കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തിയെ എതിർത്തുകൊണ്ട് രംഗത്തു വന്നിട്ടുള്ള 17 വാർഡിലെ മുൻ കൗൺസിലർ സി ബി രാജീവ് സ്വന്തം ഭൂമിയായ പാടം നികത്താനും അതിലൂടെ വഴിവെട്ടി സ്വന്തം നേട്ടത്തിനും വേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് സീതാ രവീന്ദ്രൻ പറഞ്ഞു. ഭൂമി പാടം തീർക്കാനും അതിലൂടെ വഴിവെട്ടാനും വേണ്ടി സ്വന്തം വികസനത്തിന് വേണ്ടി നടക്കുന്ന രാജീവിനെ പോലെയല്ല കുന്നംകുളം നഗരസഭ ഇന്ന് ചെയർമാനായിരിക്കുന്ന സീതാ രവീന്ദ്രൻ. ഇന്ന് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എന്തായാലും മണ്ണ് ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ കുറേ കാലങ്ങളായിട്ട് വെള്ളം വരിവെള്ളം ഒഴുകി പോകുന്ന സ്ഥലമായതുകൊണ്ട് കുഴൽക്കിണറിനും സാധിച്ചില്ല. ഇത്തരം വഴിമുടക്കുകളെ ജനം തിരിച്ചറിയും, അതിൽ യാതൊരു സംശയമില്ല. ആളുകൾക്ക് വികസനം എന്നത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ചെയ്യണം, അല്ലാതെ സ്വന്തം വികസനത്തിന് വേണ്ടിയിട്ട് ആവരുത്. ഇത് ജനങ്ങൾ ഇപ്പം ഞാൻ അവിടെ റോഡാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭൂമിയിലേക്കുള്ള റോഡാണ്, അല്ലാണ്ട് വേറൊരു അതിനേക്കാൾ എത്രയോ സൗകര്യമുള്ള നിരവധി റോഡുകളുണ്ട്. അങ്ങനെ റോഡാക്കാൻ ശ്രമിച്ച ആ പ്രദേശത്തെ ആളുകൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള ഒരു താക്കീത് കൂടി കൊടുക്കും. ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് 24 വാർഡിലെ മൈത്രി നഗർ ഉൾപ്പെടുന്ന പ്രദേശം. ഏത് പദ്ധതികൾ കൊണ്ടുവന്നാലും കുടിവെള്ളം കയറാത്ത ഉയർന്ന സ്ഥലമാണിത്. ഈ പ്രശ്നം നിലനിൽക്കെ ഇതിനായി സർവേ നടത്തിയപ്പോഴാണ് ഞാലിൽ ഇടവഴിയുടെ ഭാഗത്തെ പി ഡബ്ല്യു ഡി റോഡിന്റെ കൾവെട്ടിനടിയിൽ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു നാച്ചുറൽ ഫ്ലോ ഉള്ളതായി കണ്ടെത്തുന്നത്. എന്നാൽ ഈ സ്ഥലം റോഡാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുൻ കൗൺസിലർ സി ബി രാജീവ് രംഗത്ത് വന്നത്. 2000 മുതൽ 2005 കാലഘട്ടത്തിൽ കൗൺസിലറായിരുന്ന സി ബി രാജീവ് ആ കാലഘട്ടത്തിൽ 2 ലക്ഷം രൂപ അന്നത്തെ എം എൽ എ ടി വി ചന്ദ്രമോഹനോട് ആവശ്യപ്പെടുകയും ഈ പണം തോന്നിയങ്കാവ് പാടശേഖരത്ത് തന്റെ സ്വന്തം നിലവും ബന്ധുവിന്റെ നിലവും കൂടി തൂർത്ത് പാടത്തുകൂടെ വഴിവെട്ടാനും വേണ്ടിയാണ് വിനിയോഗിച്ചതെന്നും ജനങ്ങളുടെയും കർഷകരുടെയും ശക്തമായ എതിർപ്പ് ഈ റോഡ് നിർമ്മാണത്തെ തുടർന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നതായും ചെയർപേഴ്സൺ പറഞ്ഞു. അല്ലാതെ ഞാലിൽ ഇടവഴിയിലെ നാച്ചുറൽ ഫ്ലോയിൽ മണ്ണിട്ട് റോഡാക്കാൻ സി ബി രാജീവ് ശ്രമിച്ചിട്ടില്ലെന്നും അതൊരു നാച്ചുറൽ ഫ്ലോ ആയതിനാൽ ഒരിക്കലും റോഡ് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. പി ഡബ്ല്യു ഡി റോഡിന്റെ കൾവെട്ടിൽ കൂടി വരുന്ന വെള്ളം മുഴുവൻ ഒഴുകിപ്പോകാനുള്ള ഒരു നീർച്ചാലാണ് അവിടെയുള്ളത്. ഈ നീർച്ചാൽ ഭാവിയിൽ റോഡാകുമെന്നും ആയതിനാൽ ഇവിടെ കുഴൽക്കിണർ കുഴിക്കരുതെന്നും ആവശ്യപ്പെട്ട സി ബി രാജീവ് ഉൾപ്പെടെ 2 പേരാണ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുള്ളത്. പരാതിക്കാരിൽ ഒരാൾ പിന്മാറിയെന്നുമാണ് അറിയാൻ സാധിച്ചതെന്നും സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി. കുടിവെള്ളം എന്നത് ജനങ്ങൾക്ക് അനിവാര്യമായ ഒന്നാണെന്നും അത്തരം പ്രവർത്തനങ്ങൾ മുടക്കുന്നവരെ ജനം തിരിച്ചറിയുമെന്നും സീതാ രവീന്ദ്രൻ പറഞ്ഞു. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നല്ലേ. അപ്പോ അടുത്തത് മുൻ കൗൺസിലർ സി ബി രാജീവിന്റെയും നാട്ടുകാരുടെയും ഊഴമാണ്. നേരത്തെ പറഞ്ഞ ആ റോഡ് പണി തുടങ്ങിയിടത്തു തന്നെ നിൽക്കുന്നതിനാൽ ഇപ്പോൾ കക്കയത്തു നിന്നും ഇടവഴിയിലേക്കുള്ള ഭാഗത്ത് റോഡ് പണി തുടങ്ങേണ്ട സ്ഥലത്ത് 24 വാർഡ് ചീരംകുളം പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കുഴൽക്കിണർ കുഴിക്കുകയാണെന്നാണ് മുൻ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സി ബി രാജീവ് പറയുന്നത്. ആ റോഡാണ്
ഇപ്പോഴും പണി കഴിക്കാതെ പിന്നീട് അവരുടെ കാലഘട്ടത്തിൽ പിന്നീട് വന്ന കൗൺസിലർമാരുടെ കാലഘട്ടത്തിൽ ഈ റോഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ആരും മെനക്കെട്ടില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെങ്കിൽ ഈ റോഡിൽ ഒരു കുഴൽക്കിണർ കുത്താണ്. റോഡിൽ ഇവിടെ പുറമ്പോക്കൊന്നും വേറെ ഇല്ല. ഇത് മുകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള വെള്ളം മുഴുവൻ ഈ താനേക്കൂടെ ഒലിച്ചിട്ട് പാടത്തേക്ക് പോയി ചെയ്യേണ്ടതായിട്ടുള്ള റോഡിന്റെ ഭാഗം കൂടിയാണത്. ഇതൊരു തോടാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ. അതിന് ചാല് സൈഡിൽ കൂടെ കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റോഡാക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ റോഡിന് വിഘാതമായ രീതിയിൽ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാന്റെ വാർഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ഒരു കുഴൽക്കിണർ കുത്തും എന്ന് മാത്രമല്ല അതിന്റെ പമ്പ് ഹൗസും ഇവിടെ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. ആനൈക്കൽ, ഞാലിൽ ഇടവഴി എന്നീ ഭാഗങ്ങളിലുള്ളവർക്ക് അത്യാഹിതങ്ങൾ ഉണ്ടായാൽ യൂണിറ്റി ആശുപത്രിയിലേക്ക് അതിവേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡാണിത്. കിണർ കുഴിച്ച് മോട്ടോർ ഷെഡ് പണിയുകയും ഭാവിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനായി കാന നിർമ്മിക്കുകയും ചെയ്യുന്നതോടെ റോഡിന്റെ വീതി നല്ല രീതിയിൽ കുറയുമെന്നും പിന്നീട് റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ സാധിക്കാതെ വരുമെന്നുമുള്ള ആശങ്ക അഡ്വക്കേറ്റ് സി ബി രാജീവ് ഉന്നയിച്ചു. കുഴൽക്കിണറും അതിൻ്റെ ഒരു പമ്പ് ഹൗസും വന്നു കഴിഞ്ഞാൽ ഒരു ചാലും വേണം, വെള്ളത്തിൻ്റെ ചാലും വേണം. പിന്നീട് വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാവും. അത് ഒരു തരത്തിലും ഈ വാസികൾക്ക് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ, ഇവിടെ സമീപപ്രദേശത്തുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വികസനത്തിനെതിരാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഇതിലെ ആ രണ്ട് സൈഡിൽ നിന്ന് വന്നു കയറുന്ന വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുക. ഇതിന് ഇവിടുന്ന് കാനല്ല, അത് അവിടെ പൊന്തിക്കഴിഞ്ഞാൽ ആ വീടുകളിലേക്കുള്ളതാവും. അപ്പോൾ അവിടെ കാന കെട്ടി റോഡ് പണിതിട്ട് ഒരു വെള്ളം കൊണ്ടുപോയി എന്ത് വേണമെങ്കിൽ തൊട്ടെ. പ്രധാനപ്പെട്ട കാര്യം ആദ്യം പാസ്സായി കിടക്കുന്നത് റോഡാണ്, അതിന്റെ വികസനം ഒന്നും ചെയ്യാതെ കുടിവെള്ളം. ആനൈക്കൽ പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ച് ചീരംകുളം മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് പകരം നിരവധി പാടങ്ങളുള്ള പ്രദേശമായ ചീരംകുളത്ത് തന്നെ കുഴൽക്കിണർ കുഴിച്ച് കുടിവെള്ളത്തിന് പരിഹാരം കാണേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം 2000 തുടങ്ങിവെച്ച പ്രോജക്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം ഇവിടെ കുഴൽക്കിണർ കുഴിച്ചാൽ മതിയെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് 17 വാർഡിലെ നാട്ടുകാർ ചേർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇനിയാണ് തുടക്കത്തിൽ പറഞ്ഞ ക്ലൈമാക്സ് രംഗം, നാട്ടുകാരുടെ പ്രതിഷേധം വിഫലം. ചുരുക്കത്തിൽ, കുഴൽക്കിണർ യഥാസ്ഥാനത്ത് കുഴിച്ചു. കിണർ കുഴിക്കാനെത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞെങ്കിലും അടുത്ത ദിവസം പോലീസിന്റെ സംരക്ഷണത്തിൽ നഗരസഭ കുഴൽക്കിണർ നിർമ്മാണം പൂർത്തിയാക്കി. എവിടെ കുഴിച്ചാലും വേണ്ടില്ല, അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ജനതയുള്ള നാട്ടിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അക്കൂട്ടർക്കിടയിൽ എന്തിന്റെ പേരിലാണെങ്കിലും എതിർപ്പുകൾ വില പോവില്ല എന്നതാണ് സത്യം. ഭാവിയിലെ നടപ്പാത ഇനി ചെയർപേഴ്സൺ പറഞ്ഞ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തിനും ശുഭ പര്യവസാനമാണല്ലോ വേണ്ടത്. എന്നും അവധി ദിനമാണെങ്കിൽ അതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. മറ്റൊന്നുമല്ല, കളിച്ചു നടക്കാമല്ലോ എന്ന നിഷ്കളങ്കമായ അവരുടെ താല്പര്യം അതാണ്. എന്നാൽ ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി എന്നും സ്കൂളിലേക്ക് വരാനാകും തിടുക്കം കാട്ടുക. സംസ്ഥാന തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാലയമായി ഇരിങ്ങപ്പുറം സ്കൂൾ മാറണമെങ്കിൽ എന്താണ് അവിടെ ഇത്ര സ്പെഷ്യലായി അധികൃതർ ഒരുക്കിയിരിക്കുന്നത് എന്നാകും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. സസ്പെൻസ് ഇവിടെ നിർത്തുന്നു. നേരിട്ട് വാർത്തയിലേക്ക്. എങ്ങനെയൊക്കെ പോണത്? കരയെ കൂടെ പോണത്, വെള്ളത്തിൽ കൂടെ പോണത്, മണ്ണിലൂടെ പോകുന്നവണ്ട്, പിന്നെ നീ കൂടെ പോണത് വെള്ളത്തിൽ കൂടെ. സ്കൂളിൽ പോകാൻ കുട്ടികൾ മടി കാണിച്ചിരുന്ന കാലം പഴങ്കഥയാകുന്നു. അവധി ദിവസങ്ങളിലും സ്കൂളിൽ പോകാൻ വാശി പിടിക്കുന്ന തരത്തിലേക്ക് വിദ്യാലയങ്ങൾ പുരോഗമിച്ചു. ജില്ലയിലെ മികച്ച പ്രൈമറി സ്കൂളുകളായ ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂൾ അങ്കണത്തിലെത്തിയാൽ ആരും ഒന്ന് അന്തം വിട്ടുപോകും. ഇത് സ്കൂളാണോ കുട്ടികളുടെ പാർക്കാണോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകും. അത്രയ്ക്കും മികച്ച ഭൗതിക സാഹചര്യം ഒരുക്കിയതാണ് കുട്ടികൾക്ക് സ്കൂളിനെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള ഉള്ളവർക്ക് എല്ലാവർക്കും സ്കൂളിലേക്ക് വരാൻ വളരെ സന്തോഷമാണ്. നമ്മൾ രണ്ട് ദിവസം, വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 2 ദിവസം അവധിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവർക്ക് അറിയണത്, എന്തിനാ ടീച്ചറെ 2 ദിവസം മുടക്കണ്, നാളെ ഞങ്ങൾ വരട്ടെ ടീച്ചറെ എന്ന് ചോദിച്ചിട്ടാണ്. 10 ദിവസം അവധിയൊന്നും അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവർ വീട്ടിലിരിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നും അതെ, സ്കൂളിലേക്ക് വരണം എന്ന് പണ്ട് വാശി പിടിച്ചിട്ട് രാവിലെ ആകുമ്പോൾ വിളിക്കുകയാണ്, അമ്മമാർ വിളിക്കുകയാണ്, ഇന്നില്ലാന്ന് ഒന്ന് പറയുമോ ടീച്ചറെ ഇവളോട് സ്കൂളില്ലാന്ന്, ഇവിടെ വാശി പിടിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. മക്കൾക്ക് കളിച്ച് കളിയിലൂടെയാണ്. പ്രീ പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത് വലിയൊരു ഗുഹയാണ്. ഈ ഗുഹയിലൂടെ വേണം ക്ലാസ് മുറിയിലെത്താൻ. സ്കൂളങ്കണത്തിലെ കിണറും മഴവെള്ള സംഭരണിയുമാണ് അതിവിദഗ്ധമായി ഗുഹയായി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്.
ഗുഹയ്ക്കുള്ളിൽ ആവശ്യത്തിന് വെളിച്ചവും കാടുകളിലേതിന് സമാനമായ ചിത്രരചനയും നടത്തിയിട്ടുണ്ട്. ഗുഹയ്ക്ക് സമീപത്തായി ജൈവ വൈവിധ്യ ഉദ്യാനവും സ്വാഭാവിക വനവുമുണ്ട്. കൂടാതെ നിരവധി കളി ഉപകരണങ്ങളുമുണ്ട്. വീടുകളേക്കാളും മികച്ച രീതിയിലാണ് ക്ലാസ് മുറികൾ അലങ്കരിച്ചിട്ടുള്ളത്. ചുമരുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രരചന കൊണ്ട് മികച്ചതാക്കുന്നു. മുകൾവശം രാത്രിയും പകലുമാക്കുന്ന തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ കുട്ടികളുടെ ബാഗുകൾ സൂക്ഷിക്കുന്നതിന് മനോഹരമായ അലമാരകളും ഇരിപ്പിടങ്ങളുമുണ്ട്. ഇതെല്ലാമാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. സ്കൂളിന്റെ ഈ അവസ്ഥയിൽ അവധി ദിവസങ്ങളിലും സ്കൂളിലെത്തണമെന്ന് കുട്ടികൾ വാശി പിടിക്കുകയാണെന്ന് പ്രീ പ്രൈമറി അധ്യാപിക പി കെ ഷെബീന പറഞ്ഞു. 2014 ഇവിടെ പ്രീ പ്രൈമറി ആരംഭിക്കുന്നത്. തുടക്കത്തിൽ 18 കുട്ടികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 86 ഉയർന്നു. എൽ പി തലവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആകെ 248 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമിന് പുറമെ ഗണിത ലാബ്, ഓപ്പൺ ക്ലാസ് മുറി എന്നിവ മറ്റ് സ്കൂളിൽ നിന്നും വേറിട്ടതാക്കുന്നു. ക്ലാസ് മുറികളിലും പുറത്തും മികച്ച ഭൗതിക സാഹചര്യമൊരുക്കി വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ ടി മണി പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് പ്രീ പ്രൈമറിയിൽ നിന്നാണ്. കുട്ടികൾ കളിച്ച് ഉല്ലസിച്ച് രസിച്ച് പഠിക്കാൻ വേണ്ട ഒരു ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് SSK സ്റ്റാർ പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുള്ള 1,000,000 രൂപ ഉപയോഗിച്ച് ഞങ്ങളിവിടെ കളിക്കൂടാരം, ഉല്ലാസ കൂടാരം എന്ന പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടാനുള്ള, എല്ലാ ശേഷികളും നേടിയെടുക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ക്ലാസ് റൂമുകളിലും ക്ലാസ് റൂമിന് പുറത്തും ഒരുക്കി വെച്ചു. ഗുരുവായൂർ നഗരസഭയുടെ 215,500 രൂപയും സ്റ്റാർ പ്രീ പ്രൈമറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർവശിക്ഷാ അഭിയാന്റെ 1,000,000 രൂപയും ഉപയോഗിച്ചാണ് സ്കൂളിൽ ഇവയെല്ലാം ഒരുക്കിയിരിക്കുന്നത്. SSKയുടെ ഈ ഫണ്ട് ചാവക്കാട് ഉപജില്ലയിൽ ഈ സ്കൂളിന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇവയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച NK അക്ബർ MLA നിർവഹിക്കും. അധ്യാപകരുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിൽ ഇനിയും മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ സ്കൂളിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കുട്ടികളെ സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്ന മോഡേൺ മാതാപിതാക്കളാണ് ഇന്നുള്ളത്. അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിന്റെ മേനി സർക്കാർ സ്കൂളുകൾക്ക് ഇല്ലെന്ന് ഉച്ചത്തോടെ പറയുന്നവർ. നാട്ടിൽ നടന്നു വരാവുന്ന ദൂരത്തിൽ സർക്കാർ സ്കൂളുകൾ ഉണ്ടായിട്ടും വണ്ടിയിൽ സ്വകാര്യ സ്കൂളിന്റെ മുന്നിൽ ഗമയോടെ കുട്ടികൾ ഇറക്കിവിട്ട് തിരിഞ്ഞു നടക്കുന്ന മാതാപിതാക്കളെയും ഇരിങ്ങപ്പുറം സ്കൂൾ ആകർഷിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സൗകര്യങ്ങളും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുമാണ് വിദ്യാലയങ്ങൾ. എന്തുകൊണ്ട് നാം വൈകി എന്ന് മാത്രമേ ഇവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. സാമൂഹ്യ വിരുദ്ധരുടെ ചെയ്തിയിൽ വരഞ്ഞ വിജീഷിന്റെ കഥയാണ് അടുത്തത്. കടം വാങ്ങി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ച യുവാവിന് കടത്തിന്മേൽ കടം തീർന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വഭാവ വൈകൃതങ്ങളുടെ ഉടമകളെ കണ്ടെത്തി മാതൃകാപരമായ രീതിയിൽ ശിക്ഷിച്ചാലേ ഇനി ഇതുപോലെയുള്ള വിജീഷുമാർക്ക് രക്ഷയുള്ളൂ. ആ വാർത്തയിലേക്ക്. നിർത്തിയിട്ട JCBയുടെ എഞ്ചിനിലും ഗിയർ ബോക്സിലെ ഓയിൽ കേജിലും സൈലൻസറിലും സാമൂഹിക വിരുദ്ധർ മണ്ണ് നിറച്ചതാണ് സംഭവം. ചൊവ്വന്നൂർ ഉദയാനഗർ സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ വിജീഷിന്റെ ഉടമസ്ഥതയിലുള്ള JCBയുടെ വിവിധ ഭാഗങ്ങളിലാണ് സാമൂഹിക വിരുദ്ധർ മണ്ണ് നിറച്ചത്. February 28 വിജീഷിന്റെ മാതാവ് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് മരത്തംകോട് വെള്ളിത്തിരുത്തിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുകയായിരുന്ന JCB അവിടെ തന്നെ നിർത്തിയിട്ടാണ് വിജീഷ് വീട്ടിലേക്ക് പോയത്. പിന്നീട് ഈ മാസം 4 വൈകിട്ട് 5 JCB തിരികെ കൊണ്ടുപോകുന്നതിനായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വാഹനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക വിരുദ്ധർ മണ്ണ് നിറച്ച നിലയിൽ കണ്ടെത്തിയത്. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ 6,50,000 രൂപ JCBയുടെ കേടുപാടുകൾ പരിഹരിക്കാനായി ചിലവ് വരുമെന്നാണ് അറിയിച്ചത്. 6 മുമ്പാണ് 15,00,000 രൂപ വായ്പയെടുത്ത് JCB വാങ്ങിയത്. മാസം 32,000 രൂപ ലോണിന് മാത്രമായി വേണമെന്നിരിക്കെ വാഹനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള തുകയും മാസടവിനുള്ള തുകയും എങ്ങനെ കണ്ടെത്തുന്നുവെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിജീഷ്. വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയ സാമൂഹിക വിരുദ്ധരെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയില്ലെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി R. രഞ്ജിത്ത് പറഞ്ഞു. സംഭവത്തിൽ എത്രയും വേഗം കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് വിജീഷിന്റെ ആവശ്യം. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ മെമ്പറും ഞങ്ങളുടെ പ്രിയ സുഹൃത്തുമായ വിജീഷിന് ഒരു ദുരനുഭവം സംഭവിച്ചിരിക്കുകയാണ്. എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ഭാഗമാണ് ഈ ക്യാപ്പ്. ആ ക്യാപ്പ് തുറന്ന് അതിൽ ഫുൾ മണ്ണ് നന്നായി മണ്ണ് നിറച്ചേക്കണം. ഗിയർ ബോക്സിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ഭാഗത്തിൽ കൂടെ മണ്ണ് വേറെ കൂടുതൽ നിറച്ചിട്ട്
എഞ്ചിനിലും ഗിയർ ബോക്സിലും നിറയെ മണ്ണ് നിറച്ചേക്കാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെ പ്രതികളെ കണ്ടെത്തുകയും അതിന് വേണ്ട എല്ലാ നടപടികളെടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം കൺസ്ട്രക്ഷൻ എക്യുപ്മെൻ്റ് ഓണേഴ്സ് അസോസിയേഷൻ വലിയ തരത്തിലുള്ള ഒരു സമരപരിപാടിയുമായി ഞങ്ങളുടെ വാഹനങ്ങൾ നിർത്തിക്കൊണ്ട് വർക്ക് സൈറ്റുകൾ പണിയെടുക്കാതെ നിർത്തിക്കൊണ്ട് സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 4-ാം തീയതി ആണ് സംഭവിച്ചത്. 5-ാം തീയതി സെഷനിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് കേസ് എടുത്തിട്ടുള്ളത്. എത്രയും വേഗം പ്രതികളെ പിടിക്കണം. സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന വിജേഷിനെ പോലെയുള്ള യുവാക്കളുടെ മനോധൈര്യം കളയുന്ന ഇത്തരം നടപടികൾക്ക് തടയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വയം തൊഴിൽ എന്നതിലുപരി ജീവിതം പച്ചയല്ലെങ്കിൽ കൂടി കളറാക്കുക എന്ന ഉദ്ദേശത്തിൽ മുന്നോട്ടിറങ്ങുന്ന ചെറുപ്പക്കാരെയാണ് വരും നാളത്തേക്ക് നമുക്ക് ആവശ്യം. അതിന് വിപത്തായി നിൽക്കുന്നത് സാമൂഹ്യ വിരുദ്ധർ എന്ന് പേരിട്ട് വിളിക്കുന്ന വിലങ്ങുതടികൾ ആണെങ്കിൽ പ്രിയപ്പെട്ട അധികാരികളെ തുരത്തൽ പെട്ടെന്നായിക്കോട്ടെ. കരാറുകാരുടെ ചില കുത്സിത പ്രവൃത്തികൾ ലക്ഷങ്ങളും കോടികളും മുടക്കി നടത്തുന്ന പണികൾ നാലാളെ അറിയിക്കാൻ പറ്റിയ ഒന്നാണ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടും കണ്ണു വെട്ടിച്ചും അവർ ഏറ്റെടുക്കുന്ന പണികൾ നല്ല നേരത്തും നല്ല വഴിക്കും നടന്നില്ലെങ്കിൽ ദുരിതം പേറുന്നത് നാട്ടുകാരും നേതാക്കളുമാണ്. അങ്ങനെ കരാറുകാരന്റെ തക്കിട തരികിടെ പണിയിൽ കഷ്ടത്തിലിരിക്കുന്ന നാട്ടുകാരുടെ വാർത്തയാണ് ഇനിയുള്ളത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ സ്കൂൾ ഗ്രൌണ്ടിന് സമീപമുള്ള കാനം മൂടുന്നതിനായി നിർമ്മിച്ച സ്ലാബുകൾ എടുത്തുകൊണ്ടുപോകുവാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞെടുത്തുനിന്നാണ് വാർത്ത തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചിലവഴിച്ച് 2 വർഷം മുമ്പാണ് ഉമിക്കുന്ന് കോളനിയിൽ റോഡും കാനയും നിർമ്മിച്ചത്. സ്കൂൾ ഗ്രൌണ്ടിനോട് ചേർന്ന് ഏകദേശം 300 മീറ്ററോളം ദൂരത്തിൽ കാന സ്ലാബിട്ട് മൂടാനുള്ള പ്രവൃത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനുവേണ്ടി 35-ൽ പരം സ്ലാബുകൾ നിർമ്മിച്ചെങ്കിലും കാനം മൂടുന്ന പ്രവൃത്തി നടത്താൻ കരാറുകാരൻ തയ്യാറായില്ല. 30-ൽ പരം സ്ലാബുകൾ ഇതിനു മുമ്പും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ പ്രവൃത്തികൾക്കും സ്ലാബുകൾ മറിച്ച് വിൽപ്പന നടത്തുകയാണെന്നും ആരോപണമുണ്ട്. ബാക്കിയുള്ള 15 സ്ലാബുകളാണ് കരാറുകാരൻ എടുത്തുകൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കൊണ്ടുപോകുന്നത് തടഞ്ഞ് സ്ലാബുകൾ എടുത്ത് നിർബന്ധമായും കാനം മൂടിച്ചു. കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അത്ര ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകുന്നത്. ഇതിവിടെ ഈ ഗ്രൗണ്ടിൻ്റെ മുന്നിലേക്ക് ആനയം എനിക്ക് ഇടാനുള്ളതാണ്. ഈ സ്ലാബുകൾ ഇവരെ രാത്രിയിലും പകലൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പോകും. 10-20 സ്ലാബുകൾ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകും. ഇനി ഇവിടെ അവശേഷിക്കുന്ന ഒരു 10-15 സ്ലാബുകളാണ് ഇനിയുള്ളത്. ഇതും കൂടി എടുത്തു കൊണ്ടുപോകണം. ഇത് അഭിലാഷാണ് ഇതിൻ്റെ കരാറുകാരൻ. ആളെ വിളിച്ചപ്പോൾ ആൾ പറയണത് ഇത് ഇവിടെ ഇടണ്ടെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു കൊണ്ടാണ് അവരിടാത്തത്. അപ്പോൾ ഇതിന് ഇവിടെ ശരിയാവില്ല. ഞങ്ങൾ തടഞ്ഞു. അത് അവരെ കൊണ്ട് തന്നെ ആ കാനയുടെ മുകളിൽ ഇടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ആരാണെന്ന് വെച്ചാൽ അതിൻ്റെ അധികാരികൾ വേണ്ടത് പറയണം. ഇവിടുന്ന് മോഷണം പോയിട്ടുള്ള സ്ലാബുകളുടെ കണക്കുകളും പറയണം. ഇത് എവിടേക്കാണ് കൊണ്ടുപോയിട്ടെന്നുള്ളത് കരാറുകാരനോട് പറയപ്പെടണം. പദ്ധതിയുടെ 50 ലക്ഷം രൂപ കരാറുകാരൻ പൂർണ്ണമായും കൈപ്പറ്റിയതായി പറയുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പല സ്ഥലങ്ങളിലും പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. പള്ളിക്ക് മുൻവശമുള്ള കാനയുടെ നിർമ്മാണവും പണി കഴിഞ്ഞ ഭാഗത്തെ കാനം മൂടുന്ന പ്രവൃത്തിയും ഇതുവരെയും നടത്തിയിട്ടില്ല. പദ്ധതിയുടെ മറവിൽ വൻ ക്രമക്കേടും അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്നും മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ വകുപ്പുകൾക്ക് പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകർ അറിയിച്ചു. അടുത്തത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തടിതപ്പിയ കരാറുകാരന്റെ കഥ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആൽത്തറ പനന്തറ റോഡ് നിർമ്മാണം ആരംഭിച്ചു. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തടിതപ്പുകയാണ് കരാറുകാരൻ. 2021 സെപ്റ്റംബറിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ MLA യുമായുള്ള തർക്കത്തെ തുടർന്ന് കരാറുകാരന്റെ പണി ഉപേക്ഷിക്കുകയായിരുന്നു. വൈകാതെ പുതിയ കരാറുകാരൻ എത്തി പണി ആരംഭിച്ചെങ്കിലും ജല അതോറിറ്റിയുമായി ഉടക്കി. ശുദ്ധജല വിതരണത്തിനായി 12 സ്ഥലങ്ങളിൽ അതോറിറ്റി റോഡ് കുറുകെ പൊളിച്ചതാണ് പ്രശ്നത്തിന് കാരണം. പൊളിച്ച ഭാഗങ്ങൾ ടാർ ചെയ്താൽ ഇവിടെ റോഡ് തകരാൻ സാധ്യതയുണ്ടെന്നും ഇത് തന്റെ കരാറിനെ ബാധിക്കുമെന്നുമായിരുന്നു കരാറുകാരന്റെ പരാതി. ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരണമെന്നും ജല അതോറിറ്റി പൊളിച്ച ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ കേടുപാട് സംഭവിച്ചാൽ അതോറിറ്റിയുടെ ചെലവിൽ പരിഹരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതേ തുടർന്നാണ് പണി ആരംഭിക്കാൻ കരാറുകാരൻ തയ്യാറായത്. ആൽത്തർ മുതൽ കനോലി കനാൽ പാലം വരെ 2.14 മീറ്റർ റോഡാണ് 2 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത്.
പുഴിക്കളയിൽ രണ്ടിടത്ത് കലുങ്ക് നിർമ്മാണവും പനന്തറയിൽ കുട്ടാടൻ പാടം കടന്നുപോകുന്ന ഭാഗം ഇരുവശം കെട്ടി ഉയർത്തലും കാന നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ടാറിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ പിന്നീട് പണികൾ ഒന്നും നടത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ആൽത്തറ ഓട്ടോ ടാക്സി റോഡ് ഉപരോധിക്കും എന്നറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച പണികൾ ആരംഭിക്കുകയും 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ടാർ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം പുകമറ ഉണ്ടാക്കി പണികൾ ആരംഭിച്ചത് അതേ വേഗതയിൽ നിർത്തുകയും ചെയ്തു. അധികൃതരുടെ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അവർക്ക് 3 അടി വഴിയുള്ളതില്ലേ, അവര് ഇത് പണിതതിന് ശേഷം അവരെ വിളിച്ച് വന്നിട്ട് ഇത് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് വഴി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ ബഹളം വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് അവർ വീതി കൂട്ടിയിട്ട് ഇന്ന് കുറച്ചും കൂടി വീട് ഇത് വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് അളവ് വെച്ചു. എന്നിട്ട് അതിൽ നിന്നാണ് എന്നിട്ട് അവർ കോൺക്രീറ്റ് ഇടുക എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ തീരുമാനമാക്കിയിട്ട് ചെയ്താൽ മതി ഞങ്ങൾ പറഞ്ഞു. ഇവിടെ അവർ പറയണത് കേട്ടിട്ട് അവിടെ അഴുങ്ങനെ നീക്കിയിട്ട് കൊടുത്തവർക്ക് അവർക്ക്. പിന്നെ അവർ അവരുടെ ഭാഗം പറയണേ, ഞങ്ങൾ പറഞ്ഞതൊന്നും അയാൾ എടുക്കണില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ അയാൾ ചിത്രയാ നിൽക്കുക, നിങ്ങൾ അവരോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതറിയണ്ടെന്നൊക്കെ പറയണേ. ലഹരിയിൽ രാത്രിയുടെ മറവിൽ ചെയ്തു കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരു യുവാവിന്റെ ജീവിതത്തിന് മാത്രമല്ല ഭംഗം വരുത്തുന്നത്, മറിച്ച് അവരെ പ്രതീക്ഷിച്ചു കഴിയുന്ന കുടുംബത്തിനും കൂടിയാണ്. നേരം പുലർന്നാൽ ലഹരി ഇറങ്ങിയാൽ ചെയ്തു പോയ തെറ്റിൽ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അബദ്ധം ഒരിക്കലേ സംഭവിക്കൂ, ആവർത്തനം ഒരിക്കലും അബദ്ധമല്ല. ആഴ്ചവട്ടം വളരെ ലൈറ്റായി ഓർമ്മിപ്പിക്കുന്നു. കരാറുകാർ ഇനിയും മാറി മാറി വരും, സംശയമേതുമില്ല. അതുപോലെ ഇരിങ്ങപ്പുറം സ്കൂൾ മാറിയതുപോലെ മറ്റു വിദ്യാലയങ്ങൾക്കും മാറ്റം സംഭവിക്കട്ടെ. സ്ഥായിയായ നിലനിൽപ്പ് സുസ്ഥിര വികസനത്തിന് വഴിമാറട്ടെ. ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ ആഴ്ചവട്ടത്തിലെ പ്രേക്ഷകരോട് പറയാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യം അറിയിച്ചുകൊണ്ട് അടുത്ത വാരം കാണുമെന്ന വലിയ പ്രതീക്ഷയില്ലാതെ ഇപ്രാവശ്യം വിട.